ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വെളിച്ചെണ്ണ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. ഞാനതിനായിട്ട് 5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ പാലും എടുത്തതിന് ശേഷം അതുരുക്കി വെളിച്ചെണ്ണയാക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്നും വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നും പറയും. അതിനായിട്ട് 5 തേങ്ങ എടുക്കുക, അത് ചിരകി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. മാക്സിമം അതിൽ നിന്നുള്ള പാലും നമ്മൾ മുഴുവനായിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം 10 മുതൽ 12 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ദാ ഇതുപോലത്തെ അടി കട്ടി കൂടിയ കുഴുവുള്ള ഒരു വലിയ പാത്രത്തിലോട്ട് ഇതിൻ്റെ മുകളിൽ ഭാഗത്തെ ആ തിക്കായിട്ടുള്ള പോർഷൻസ് നമ്മളിങ്ങോട്ട് പകർത്തിയെടുക്കുക. അതിൻ്റെ അടിയിൽ വെള്ളമായിരിക്കും, അപ്പോൾ അത് നമ്മൾക്ക് എടുക്കണ്ട. ഇതുപോലത്തെ മാത്രം നമ്മൾ ഇതിലോട്ട് മാറ്റിയെടുക്കുക. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്കാവാറുണ്ട്, ഇപ്രാവശ്യം കുറച്ച് ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ മാറ്റിയതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കത് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് പതിയെ പതിയെ ഇളക്കി കൊടുക്കാം. ആദ്യത്തെ സമയത്ത് കുറച്ച് കൂടുതൽ ഇളക്കണം, അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. എന്നാൽ ഇപ്പോൾ കുറച്ച് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി പറ്റി വരുന്നുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവണോടം വരെ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ, ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, മുഴുവനായിട്ടും ഉരുകി തീർന്നതിന് ശേഷം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ആ, ഇപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇത് പകർത്തിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ബൗളിലോട്ട് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലുള്ളൂ, അതുകൊണ്ടാണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതങ്ങ് മാറിക്കിട്ടും. മാക്സിമം നമുക്ക് 250 ഗ്രാമിൽ കൂടുതൽ കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം ഇതുപോലെ 200-250 ഇടയ്ക്കാണ് 5 തേങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.